സംസ്ഥാനത്തിന്റെ കോവിഡ് വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 32,803 പേർക്കാണ്. രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിലും വലിയ രീതിയിലുണ്ട്. 21,610 പേർക്കാണ് സംസ്ഥാനത്ത് ഇന്ന് രോഗമുക്തി നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 174,854 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. ഏതരത്തിലായാലും ടെസ്റ്റ് പോസിറ്റിവിറ്റിയിൽ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാതെ വയ്യ. 18.76% സംസ്ഥാനത്ത് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 173 മരണങ്ങളാണ് കോവിഡ് മൂലമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 20,961 പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7 മുകളിലുള്ള 296 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. ഇതിൽ 81 നഗരപ്രദേശങ്ങളിലും 215 ഗ്രാമപ്രദേശങ്ങളുമാണ് ഉള്ളത്. മറ്റ് വാർത്തകൾ പരിശോധിക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വക്താവായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിയമിച്ചു. എ ഗ്രൂപ്പുമായി തിരുവഞ്ചൂർ അകൽച്ച പാലിച്ചതിന് പിന്നാലെയാണ് തിരുവഞ്ചൂരിന്റെ മകന്റെ സ്ഥാനലബ്ധി എന്നതാണ് ശ്രദ്ധേയം. ഈ വിവരങ്ങളിലേക്ക് എന്തായാലും വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വൈകുന്നേരത്തോടെ കണ്ടത് തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് മറികടന്ന് ഓഫീസിൽ പ്രവേശിച്ച തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ കൌൺസിലർമാർക്കെതിരെ അതിക്രമം അഴിച്ചുവിട്ട് കോൺഗ്രസ്. സമാധാനപരമായി സമരം ചെയ്ത തങ്ങൾക്കു നേരെ UDF കൌൺസിലർ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അക്രമം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പണക്കിഴി വിവാദത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സിന്റെ ക്യാബിൻ പൂട്ടി നോട്ടീസ് പതിച്ചത്. നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സെക്രട്ടറിയുടെ നടപടി. എന്നാൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് മറികടന്ന് ചെയർപേഴ്സൺ ഓഫീസിൽ പ്രവേശിക്കുകയായിരുന്നു. ഇതോടെയാണ് CCTV ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷം സമരം നടത്തിയത്. തുടർന്ന് പോലീസെത്തി സമരക്കാരെ നീക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ UDF കൗൺസിലർമാർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. സംഭവത്തിൽ അക്രമികൾക്കു നേരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ മുൻപിലും പ്രതിഷേധം നടത്തി. അതേസമയം അക്രമികൾക്കു നേരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തൃക്കാക്കര ACP വ്യക്തമാക്കി. നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇപ്പൊ തൽക്കാലം ഇവിടുത്തെ സംഘർഷാവസ്ഥ ഒഴിവാക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. ലീഗലി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. നിലവിൽ നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് മറികടന്ന് ചെയർപേഴ്സൺ ഓഫീസിൽ പ്രവേശിച്ചത് പുതിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഇതോടെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് തൃക്കാക്കര നഗരസഭ വേദിയാകും. കൈരളി ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ +1 20% അധിക സീറ്റുകൾ അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഈ അധ്യയന വർഷം 2 തവണയാണ് ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ സേവനങ്ങൾക്കായി ഏകീകൃത വിവര സംവിധാനം സജ്ജമാക്കുന്നതിനുള്ള പദ്ധതിക്ക് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് എല്ലാ വിഷയങ്ങളിലും 20% സീറ്റ് അധികമായി അനുവദിക്കാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ മലബാർ മേഖലയിൽ 20% മറ്റ് ജില്ലകളിൽ 10% സീറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് വിവിധ സേവനങ്ങൾക്കായി ഏകീകൃത വിവര സംവിധാനം സജ്ജമാക്കുന്നതിനുള്ള പദ്ധതിക്ക് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ എല്ലാ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനും തെരഞ്ഞെടുക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പൊതു പ്ലാറ്റ്ഫോമാകും ഇത്. ആദ്യഘട്ടമായി 34.32 കോടി രൂപ ചെലവിൽ അനുബന്ധ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, മാനവ വിഭവശേഷി എന്നിവ ഉൾപ്പെടെ ആധാർ വോൾട്ട് സ്ഥാപിക്കും. ഭരണാനുമതി നൽകാൻ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന് അനുവാദവും നൽകി. സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ നിർവഹണത്തിനും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനും ഓരോ വകുപ്പുകൾക്കും വെവ്വേറെ നടപടിക്രമങ്ങളാണുള്ളത്. അർഹതയില്ലാത്തവർ ആനുകൂല്യങ്ങൾ നേടുന്നതൊഴിവാക്കി ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് സുതാര്യവും ഫലപ്രദവും ഇതിലൂടെ ആക്കാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിന് സഹായമായ തരത്തിൽ പദ്ധതികളുടെ നടത്തിപ്പ് സുഗമമാക്കുകയും ലക്ഷ്യമാണ്. ഒരു സർക്കാർ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്തവരുടെ വിവരങ്ങൾ ചേർക്കുന്നതിനുള്ള സംവിധാനവും ഇതിലുണ്ടാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വക്താവായി അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിയമിച്ചു. എ ഗ്രൂപ്പുമായി തിരുവഞ്ചൂർ അകൽച്ച പാലിച്ചതിന് പിന്നാലെയാണ് തിരുവഞ്ചൂരിന്റെ മകന്റെ സ്ഥാനലബ്ധി എന്നതും ശ്രദ്ധേയമാണ്. ജീവൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജീവൻ ഈ തിരുവഞ്ചൂർ ഈ എ ഗ്രൂപ്പുമായിട്ട് അകൽച്ച പാലിച്ചിരുന്നു, അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മകന് ഒരു സ്ഥാനലബ്ധി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് കെ സി വേണുഗോപാലാണ് അതിന്റെ പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി മകനെ രാഷ്ട്രീയത്തിൽ സജീവമാക്കുന്നതിനുവേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവായി നിയമിച്ചിരിക്കുന്നത്. നാല് പേരടങ്ങുന്ന ഒരു വക്താക്കന്മാരുടെ ഒരു പട്ടികയാണ് ഇപ്പോൾ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ആതിര രാജേന്ദ്രൻ, അർജുൻ രാധാകൃഷ്ണൻ, നീതു ഉഷ, പ്രീതി, ഇങ്ങനെ നാല് പേരെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നമ്മുടെ വക്താക്കന്മാരായി നിയമിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള 72 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. സ്റ്റേറ്റ് സ്പോക്സ് പേഴ്സൺ എന്ന പേരിലാണ് ഇപ്പോൾ അത് ഇറക്കിയിരിക്കുന്നത്. ബി വി ശ്രീനിവാസ്, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായ ബി വി ശ്രീനിവാസിന്റെ പേരിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിന് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നൊരു കാര്യം. എന്തായാലും തന്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യ നീക്കം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, എന്തായാലും ജീവനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. കേന്ദ്രത്തിന്റെ ജനദ്രോഹ നയമായി പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറിന് 25 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിന് 73.50 രൂപയും കൂട്ടി. കോവിഡ് പ്രതിസന്ധികൾക്കിടെയാണ് 2 ആഴ്ചയ്ക്കിടെ പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചത്. ഗാർഹിക സിലിണ്ടറിന് 25 രൂപയും വാണിജ്യ സിലിണ്ടറിന് 73.50 രൂപയുമാണ് കൂട്ടിയത്. പുതിയ നിരക്ക് പ്രകാരം ഗാർഹിക സിലിണ്ടറിന്റെ വില 892 രൂപയായി ഉയരും. വാണിജ്യ സിലിണ്ടറിന് 1692.50 രൂപയുമാകും. 15 ദിവസത്തിനിടയിൽ ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. തുടർച്ചയായി 3ാം മാസമാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും വില വർദ്ധിപ്പിച്ചിരുന്നു. വാണിജ്യ സിലിണ്ടറുകൾക്ക് കഴിഞ്ഞ മാസം 4 രൂപ കുറച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വില കൂട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്നും പശു സംരക്ഷണം ഹിന്ദുക്കളുടെ മൗലിക അവകാശമാക്കണമെന്നും അലഹബാദ് ഹൈക്കോടതി. പശുവിന് ഭരണഘടനാ അവകാശങ്ങൾ നൽകുന്ന ബിൽ പാർലമെന്റിൽ കൊണ്ടുവരണമെന്നും അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവ് പറഞ്ഞു. യുപിയിലെ ഗോവധ നിരോധന നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി ജാവേദിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവിന്റെ നിരീക്ഷണം. മൗലികാവകാശം എന്നത് ബീഫ് ഭക്ഷിക്കുന്നവർക്ക് മാത്രമുള്ളതല്ലെന്നും പശുവിനെ ആരാധിക്കുന്നവർക്കും അതിലൂടെ സാമ്പത്തികം കൈവരിക്കുന്നവർക്കും അവകാശമുണ്ടെന്നും വ്യക്തമാക്കിയ കോടതി കൊല്ലാനുള്ള അവകാശത്തിന് മുകളിലാണ് ജീവിക്കാനുള്ള അവകാശമെന്നും ചൂണ്ടിക്കാട്ടി. ബീഫ് കഴിക്കുക എന്നത് മൗലികാവകാശമായി കണക്കാക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. യുപിയിലെ ഗോവധ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവിന്റെ നിരീക്ഷണം. പ്രായമായാലും രോഗിയായാലും പശു ഉപകാരമുള്ള മൃഗമാണ്. അതിന്റെ ചാണകവും മൂത്രവും കാർഷിക ആവശ്യങ്ങൾക്കും മരുന്ന് നിർമ്മാണത്തിനും ഉപകാരമുള്ളതാണ്. ഇതിനെല്ലാം അപ്പുറം പശുവിനെ മാതാവായി ആരാധിക്കുന്നവർക്ക് പ്രായമായാലും രോഗിയായാലും അതിനെ കൊല്ലാനുള്ള അവകാശം നൽകുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹിന്ദുക്കൾ മാത്രമല്ല പശുവിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ സംസ്കാരം മനസ്സിലാക്കിയ 5 മുസ്ലിം ഭരണാധികാരികളും പശുവിനെ കശാപ് ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ബാബർ, ഹുമയൂൺ, അക്ബർ എന്നിവർ മതചടങ്ങുകളിൽ പശുവിനെ അറക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. മൈസൂരിലെ നവാബ് ഹൈദരലി ശിക്ഷ നൽകാവുന്ന കുറ്റമായി പശുവിനെ കശാപ് ചെയ്യുന്നതിനെ കണക്കാക്കിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. അതേസമയം പശുവിന് ഭരണഘടനാ അവകാശങ്ങൾ നൽകുന്ന ബിൽ പാർലമെന്റിൽ കൊണ്ടുവരണമെന്നും ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പശുവെന്നും ശേഖർ യാദവ് അഭിപ്രായപ്പെട്ടു. പശുക്കൾക്കും ക്ഷേമമുണ്ടായാൽ രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പശുവിനെ അപായപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചരിത്ര സിനിമയായ വാര്യം കുന്നിൽ നിന്നും പൃഥ്വിരാജും സംവിധായകൻ ആഷിഖ് അബുവും പിന്മാറി. നിർമ്മാതാവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് പിന്മാറ്റത്തിന് കാരണം. എന്നാൽ സിനിമയുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ചരിത്ര സിനിമയുടെ പേരിൽ പൃഥ്വിരാജ് സൈബർ ആക്രമണം നേരിട്ടിരുന്നു. 2020 ജൂണിലായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം പറയുന്ന വാര്യംകുന്നൻ സിനിമ ആഷിഖ് അബു പ്രഖ്യാപിച്ചത്. മലബാർ കലാപത്തിന്റെ 100ാം വാർഷികത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്.
എന്നാൽ സിനിമയിൽ നിന്നും സംവിധായകൻ ആഷിഖ് അബുവും നായകൻ പൃഥ്വിരാജും പിന്മാറി എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തുവരുന്നത്. നിർമ്മാതാക്കളുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് പിന്മാറ്റത്തിന് കാരണമെന്നാണ് വിവരം. സിനിമാ പ്രഖ്യാപനത്തിന് പിന്നാലെ ചരിത്ര സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണം സംഘപരിവാർ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരുന്നു. പൃഥ്വിരാജിനെതിരെയായിരുന്നു സംഘപരിവാർ കേന്ദ്രങ്ങളുടെ സൈബർ ആക്രമണം. സിനിമ പ്രഖ്യാപിച്ച് ഒരു വർഷം പിന്നിട്ടെങ്കിലും തുടർ നടപടികളൊന്നും ആയിരുന്നില്ല. ഇതിനിടെയാണ് പിന്മാറ്റ വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ സിനിമയുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. വാര്യംകൊന്നൻ വിവാദത്തിൽ പ്രതികരണവുമായി ചരിത്രകാരൻ കെ എൻ പണിക്കർ. ചരിത്രത്തെ വർഗീയവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് നടക്കുന്നത്. ഹിന്ദു വർഗീയവാദികളാണ് ഇതിനു പിന്നിൽ. ജനങ്ങളെ രണ്ട് ചേരിയാക്കാൻ ശ്രമം നടക്കുന്നതായും അർത്ഥശൂന്യമായ വിവാദമാണ് നടക്കുന്നതെന്നും കെ എൻ പണിക്കർ പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന ചില സമീപനങ്ങൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ആകെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു തുറന്ന ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല മേഖലകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് കുറേ കാലമായിട്ട് ഹിന്ദു വർഗീയവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് തന്നെ 1921 വാർഷികത്തെ അല്ലെങ്കിൽ നൂറ്റാണ്ടിൻ്റെ ഇതിനെതിന് വളരെ വ്യക്തമായ നിലയിൽ ഉപയോഗിക്കുകയാണ്. ജനങ്ങളെ രണ്ട് ചേരികളായി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ട, ജനങ്ങൾ തള്ളിക്കളയേണ്ട അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റും അതിൻ്റെ സംഘടനകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അതുകൊണ്ട് ഇത് ഒരു അർത്ഥശൂന്യമായ വിവാദമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്കമാലിയിൽ 7-3 വയസ്സായ രണ്ട് മക്കളെ തീ കൊളുത്തി കൊന്ന ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. വീടിനുള്ളിൽ വെച്ച് കുട്ടികളെ ചേർത്ത് പിടിച്ച് തീ കൊളുത്തി ജീവനെടുക്കുകയായിരുന്നു. 5 മക്കളായ ആതിര, അനൂഷ് എന്നിവരാണ് മരിച്ചത്. 1 മുൻപ് ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചതിനെ തുടർന്ന് 5 കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് 3 നാടിന് നടുക്കിയ സംഭവം നടന്നത്. തുറവൂർ പെരിങ്ങാമ്പറമ്പ് ഇളന്തുരുത്തി വീട്ടിൽ 5 രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തീയും പുകയും കണ്ട അയൽവാസികൾ 3 ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായില്ല. 7 ആതിര, 3 അനുഷ് എന്നിവരാണ് മരിച്ചത്. 80% പൊള്ളലേറ്റ 5 മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 5 ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് അനൂപ് 1 മുമ്പാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് കടുത്ത നിരാശയിലായിരുന്നു 5 അയൽവാസികൾ പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഗ്രൂപ്പുകൾ. KPCC നേതൃത്വത്തിന്റെ അപ്രമാദിത്വം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ മറികടക്കാൻ AI ഗ്രൂപ്പുകളുടെ നീക്കം. ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കമാൻഡിനെ സമീപിച്ചു. DCC പുനഃസംഘടനാ ചർച്ചകളിൽ സഹകരിക്കാനും തീരുമാനം. എല്ലാം കാത്തിരുന്ന് കാണാമെന്ന് ചെന്നിത്തല. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമുന്നയിച്ച് ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് ഗ്രൂപ്പുകളുടെ നീക്കം. നിലവിൽ ചില സംസ്ഥാനങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം ഹൈക്കമാൻഡ് നടത്തുമ്പോഴാണ് ഇതിനോടൊപ്പം കേരളത്തിലും സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം AI ഗ്രൂപ്പുകൾ പൊതുവായി ഉന്നയിക്കുന്നത്. രമേശ് ചെന്നിത്തല തന്നെ ഈ ആവശ്യം മുൻപോട്ട് വെച്ച് രംഗത്തെത്തി. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നല്ല കാര്യമാണ്, ഒരു സംശയവുമില്ല. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതെപ്പോൾ നടത്തണമെന്ന് പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. DCC തലത്തിൽ പുനഃസംഘടനാ ചർച്ചകളിൽ സജീവമായി സഹകരിക്കാനും ഗ്രൂപ്പുകൾ തീരുമാനിച്ചിട്ടുണ്ട്. KPCC ഭാരവാഹികളുടെ എണ്ണം 51 ചുരുക്കാനുള്ള തീരുമാനം നടപ്പാകുമ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പരമാവധി ആളുകളെ അവരോധിക്കുക എന്നതാണ് ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങൾ അപ്രസക്തരാകുമെന്ന തിരിച്ചറിവ് കെ സുധാകരനും VD സതീശനും ഉണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ തുറന്നെതിർക്കാനുള്ള തീരുമാനത്തിലാണ് ഇരുവരും. ലെസ്ലി ജോൺ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി ഹൈക്കമാൻഡ്. പ്രതികരണം പരിധി വിട്ടാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് താരിഖ് അൻവർ മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസിനോടാണ് താരിഖ് അൻവറിന്റെ പ്രതികരണം. അതേസമയം താരിഖ് അൻവർ ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന പരാതികളുമായി AI ഗ്രൂപ്പുകളും രംഗത്ത് വന്നു. DCC പട്ടിക പ്രഖ്യാപനത്തിന് ശേഷം ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ പോയത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെതിരെയും ഗ്രൂപ്പുകൾ നീങ്ങി. ജനറൽ സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാണ് ആരോപണം. കേരളത്തിലെ വിഷയങ്ങൾ മോശമായാണ് കൈകാര്യം ചെയ്തതെന്നും പരാതിയുണ്ട്.
DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും പരിഗണിച്ചില്ലെന്നും പരസ്യ നിലപാട് സ്വീകരിച്ച ചില നേതാക്കൾക്കെതിരെ മാത്രം സ്വീകരിച്ച നടപടിയിലും വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചത്. പരിധിവിട്ട് പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പാണ് താരിഖ് അൻവർ നൽകുന്നത്. കൈരളി ന്യൂസിനോടാണ് താരിഖ് അൻവറിന്റെ പ്രതികരണം. നേതാക്കൾക്കെതിരെ നടപടിക്ക് ഹൈക്കമാൻഡ് അംഗീകാരം വേണ്ടെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർക്ക് കൂടിയാലോചിച്ച് നടപടിയെടുക്കാമെന്നും താരിഖ് അൻവർ അറിയിച്ചു. ഇതോടെ കാര്യങ്ങൾ സുധാകരനും KC വേണുഗോപാലിനും കൂടുതൽ എളുപ്പമാകുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. UDF ഏകോപന സമിതി യോഗം സെപ്റ്റംബർ 6 ചേരും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരം കന്റോൺമെന്റ് ഹൌസിലാണ് യോഗം. യോഗത്തിന് മുന്നോടിയായി RSP നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ച 6 രാവിലെ 11 നടക്കും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. DCC അധ്യക്ഷ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കെ സുധാകരന്റെ കണ്ണൂർ നാടാലിലെ വസതിയിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യമെന്ന ചർച്ചയ്ക്ക് ബലം പകരുന്നതാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. പാർട്ടിക്കകത്തുനിന്ന് ശക്തമായ ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ തന്ത്രങ്ങൾ മെനയുന്നതിനാണ് VD സതീശനും കെ സുധാകരനും രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സൂചന. കെ സുധാകരന്റെ കണ്ണൂർ നടാലിലെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 1.5 മണിക്കൂർ നീണ്ടു. കൂടിക്കാഴ്ചയുടെ വിവരമറിഞ്ഞ് കെ സുധാകരന്റെ വീട്ടിലേക്ക് മാധ്യമങ്ങളെത്തിയതോടെ ചർച്ച അവസാനിപ്പിച്ച് VD സതീശൻ ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയായിരുന്നു. നാളെ നടക്കുന്ന കണ്ണൂർ DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനാണ് VD സതീശൻ കണ്ണൂരിലെത്തിയത്. കെ സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയും മുന്നിൽ കണ്ടാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തന്നെ VD സതീശൻ എത്തിയത്. കൈരളി ന്യൂസ്, കണ്ണൂർ. ഹൈക്കമാൻഡ് ഏൽപ്പിച്ച ദൌത്യത്തിനൊപ്പമാണ് താനെന്ന് ടി സിദ്ദിഖ്. ഗ്രൂപ്പിനപ്പുറം ഒന്നിച്ചു പോകുക എന്നതാണ് ദൌത്യം. DCC പുനഃസംഘടന അടഞ്ഞ അധ്യായമെന്നും ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിദ്ദിഖ് വ്യക്തമാക്കി. ഗ്രൂപ്പിനപ്പുറം ഇന്ന് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം ഒന്നിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒന്നായി ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദൌത്യം. ഉമ്മൻചാണ്ടി സാർ, ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സാറുമായി രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധവും വൈകാരികമായിട്ടുള്ള ബന്ധവുമുള്ള ഒരു പ്രധാനപ്പെട്ടതായ എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവാണ്. ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുമായി ഏറെ ബന്ധമുള്ളതായിരിക്കുന്ന ഒരാളാണ്. അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് എല്ലാ സമയത്തും സംസാരിക്കാറുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഉമ്മൻചാണ്ടി സാറിനെ തള്ളിപ്പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞതായിരിക്കുന്ന ഒരു പുതിയ സമീപനം, ആ സമീപനത്തിന് ഒരു യാതൊരുവിധ അർത്ഥമില്ല, അടിസ്ഥാനമില്ല. അത് ക്ലാരിഫൈ ചെയ്യുന്നു. ആരെങ്കിലും തള്ളിപ്പറയുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല ഞാൻ. കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് PK കൃഷ്ണദാസ്. KPCC പുനഃസംഘടന വരുമ്പോൾ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകും. അസംതൃപ്തരായി പുറത്തേക്ക് വരുന്ന ആത്മാഭിമാനികളായ കോൺഗ്രസുകാരെ BJP സ്വാഗതം ചെയ്യുന്നുവെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. ആത്മാഭിമാനമുള്ള, ദേശാഭിമാന ബോധമുള്ള, മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വേണ്ടി BJP അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും, അവർ മുൻ കേന്ദ്രമന്ത്രിമാരാണ്, മുൻ MPമാരാണ്, MLAമാരാണ്, ഇപ്പോഴത്തെ മന്ത്രിമാരാണ്, ഇപ്പോഴത്തെ MPമാരാണ്, MLAമാരാണ്, ഇവരൊക്കെ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാത കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. MSF നേതാക്കൾക്കെതിരായ ലൈംഗികാധിക്ഷേപ പരാതി പിൻവലിക്കണമെന്ന് ലീഗ് തീരുമാനം തള്ളി ഹരിത. MSF നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ വനിതാ കമ്മീഷൻ നൽകിയ പരാതി പിൻവലിക്കേണ്ടെന്ന് തീരുമാനം. വിഷയം ലീഗ് ഉന്നതാധികാര സമിതി ചർച്ച ചെയ്യും. MSF നേതാക്കൾക്കെതിരായ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ലീഗ് തീരുമാനം വന്ന് ഒരാഴ്ചയായിട്ടും പരാതി പിൻവലിക്കാൻ ഹരിത നേതൃത്വം തയ്യാറായില്ല. പാർട്ടി തീരുമാനമെടുത്തിട്ടും അത് പാലിക്കാൻ ഹരിത തയ്യാറാവാത്തതിൽ ലീഗ് നേതൃത്വം കടുത്ത അമർഷത്തിലാണ്. വനിതാ നേതാക്കളെ അധിക്ഷേപിച്ചതിന് MSF നേതാക്കൾ ഖേദപ്രകടനം നടത്തുമെന്നും ഹരിത വനിതാ കമ്മീഷൻ നൽകിയ പരാതി പിൻവലിക്കുമെന്നുമായിരുന്നു മുസ്ലിം ലീഗ് വാർത്താക്കുറിപ്പ്. ഇതോടെ ഹരിത പ്രശ്നം ഒത്തുതീർപ്പായെന്ന് വരുത്തി തീർക്കാനും ലീഗ് നേതൃത്വം ശ്രമിച്ചു. എന്നാൽ MSF നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ വനിതാ കമ്മീഷൻ നൽകിയ പരാതി പിൻവലിക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹരിത. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഫേസ്ബുക്ക് വഴി നടത്തിയ ഖേദപ്രകടനം ഹരിത സ്വീകരിച്ചിട്ടില്ല. തങ്ങളെ വീണ്ടും അപമാനിക്കുന്നതാണ് നവാസിന്റെ പ്രതികരണമെന്ന വിലയിരുത്തലാണ് ഹരിത നേതൃത്വം. അതേസമയം പരാതി പിൻവലിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഹരിത നിലപാട് ഉടൻ ചർച്ച ചെയ്യാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. വിഷയം അടുത്ത ഉന്നതാധികാര സമിതി ചർച്ച ചെയ്യുമെന്ന് ET മുഹമ്മദ് ബഷീർ അറിയിച്ചു.
10-അംഗ ഉപസമിതി പാർട്ടിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിനൊപ്പം ഈ വിഷയവും ചർച്ച ചെയ്യാനാണ് ധാരണ. കൈരളി ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് പട്ടയഭൂമിയിൽ നടന്ന മരമുറിയെ സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ സംഭവത്തിന് പിന്നിൽ എത്ര ഉന്നതരായാലും പിടികൂടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥ പിന്തുണയില്ലാതെ വൻതോതിൽ മരമുറി നടക്കില്ലെന്നും ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കോടതി പറഞ്ഞു. പട്ടയഭൂമിയിൽ നിന്നും മരമുറിക്കാൻ അനുമതി നൽകിയ സർക്കാർ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ചും CBI അന്വേഷണം ആവശ്യപ്പെട്ടും സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് കോടതി തള്ളിയത്. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. നിലവിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. സർക്കാർ നിലപാട് അംഗീകരിച്ചാണ് CBI അന്വേഷണ ഹർജി കോടതി തള്ളിയത്. എല്ലാ തലത്തിലുമുള്ള അന്വേഷണം നടത്തണമെന്ന് അന്വേഷണ സംഘ തലവന് കോടതി നിർദ്ദേശം നൽകി. അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഏതൊരു പൗരനും പിന്നീട് കോടതിയെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മരം കൊള്ള ഗൗരവമുള്ള വിഷയമാണെന്നും വിട്ടുവീഴ്ച പാടില്ലെന്നും കോടതി പറഞ്ഞു. എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഉദ്യോഗസ്ഥ പിന്തുണയില്ലാതെ ഇത്ര വലിയ മരമുറി നടക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണം പട്ടയഭൂമിയിലെ മരമുറിയിൽ മാത്രം ഒതുക്കരുതെന്നും വനഭൂമിയിലെയും സർക്കാർ ഭൂമിയിലെയും മരങ്ങൾ മുറിച്ചു കടത്തിയതും അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. കേരളത്തിന് 24 ദിവസം കൊണ്ട് 1-ാം ഡോസ് വാക്സിൻ കുത്തിവയ്പ് പൂർത്തിയാക്കാനാകുമെന്ന് പഠനം. കഴിഞ്ഞ ഒരാഴ്ചത്തെ വാക്സിൻ വിതരണ ശരാശരിയുടെ അടിസ്ഥാനത്തിലാണ് പഠന റിപ്പോർട്ട്. ലോകാരോഗ്യ സംഘടനാ കൺസൾട്ടന്റും ഹെൽത്ത് ഇക്കണോമിസ്റ്റുമായ റിജോ എം ജോണാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ആദ്യ ഡോസ് സമയപട്ടിക തയ്യാറാക്കിയത്. രാജ്യത്ത് ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമായ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിലെ മികവാണ് പഠനം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം നടത്തിയ വാക്സിനേഷൻ യജ്ഞം വൻ വിജയമായിരുന്നു. ഒരു മാസം കൊണ്ട് 88 ലക്ഷത്തിലധികം ഡോസ് വാക്സിനാണ് സംസ്ഥാനത്ത് നൽകിയത്. ഈ സാഹചര്യത്തിലാണ് 24 ദിവസം കൊണ്ട് 1-ാം ഡോസ് വാക്സിൻ കുത്തിവയ്പ് കേരളത്തിന് പൂർത്തിയാക്കാനാകുമെന്ന പഠന റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത്. അയൽ സംസ്ഥാനങ്ങളായ കർണാടക 42 ദിവസവും തമിഴ്നാട് 102 ദിവസവുമെടുത്താകും ഈ ലക്ഷ്യം നേടുകയെന്നും പഠനത്തിൽ പറയുന്നു. ഹിമാചൽ പ്രദേശ് 2 ദിവസത്തിനുള്ളിൽ ആദ്യ ഡോസ് കുത്തിവയ്പ് പൂർത്തിയാക്കി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. നാഗാലാന്റ്, മണിപ്പൂർ സംസ്ഥാനങ്ങളാണ് ഏറ്റവും പിന്നിൽ. സംസ്ഥാനത്ത് 780,89,202 പേർക്ക് 1-ാം ഡോസും 17,34,322 പേർക്ക് 2-ാം ഡോസ് വാക്സിനും നൽകി. ഇനി സെപ്റ്റംബർ 30-നകം 1-ാം ഡോസ് പൂർത്തിയാക്കാനുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ലക്ഷ്യം കൂടി കൈവരിച്ചാൽ 3-ാം തരംഗ ഭീഷണിയെ അതിജീവിക്കാൻ സാധിക്കും എന്നതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് ചെറുപ്പയിൽ കോവിഡ് വാക്സിൻ ഉപയോഗശൂന്യമായ സംഭവത്തിൽ അന്വേഷണത്തിന് ശേഷം ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുമെന്ന് DMO. വാക്സിൻ സൂക്ഷിച്ചതിൽ സ്റ്റാഫ് നഴ്സിന് വന്ന വീഴ്ചയാണ് നശിക്കാൻ കാരണമെന്ന് DMO പറഞ്ഞു. 830 ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് പാഴായത്. തിങ്കളാഴ്ച വൈകുന്നേരം കോഴിക്കോട് ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച കോവിഷീൽഡ് വാക്സിനാണ് ഉപയോഗശൂന്യമായത്. സൂക്ഷിച്ചതിലെ വീഴ്ചയാണ് 830 ഡോസ് വാക്സിൻ പാഴാകാൻ കാരണമെന്ന് DMO ഡോക്ടർ വി ജയശ്രീ പറഞ്ഞു. 2 ഡിഗ്രിക്കും 8 ഡിഗ്രിക്കും ഇടയിലാണ് കോവിഷീൽഡ് വാക്സിൻ സൂക്ഷിക്കേണ്ടത്. എന്നാൽ കോൾഡ് ബോക്സിൽ വെച്ചതോടെ വാക്സിൻ തണുത്തുറഞ്ഞ് കട്ടപിടിച്ചു. വീഴ്ച സംഭവിച്ചതിനെതിരെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുമെന്ന് DMO പറഞ്ഞു. കറണ്ടും മറ്റും പോകുന്ന അവസരങ്ങളിൽ നമ്മൾ ഡീഫ്രീസർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിലേക്ക് വാക്സിൻ മാറ്റാറുണ്ട്. ഇവർ നേരെ ഡയറക്റ്റ് കൊണ്ട് ഡീഫ്രീസറിലാണ് വാക്സിൻ സൂക്ഷിച്ചത്. പിറ്റേ ദിവസം വാക്സിനേഷനായിട്ട് വാക്സിൻ എടുത്തപ്പോഴാണ് വാക്സിൻ ഫ്രീസ് ചെയ്തതായിട്ട് കണ്ടെത്തിയത്. നമ്മൾ ഇന്നിപ്പോൾ ഇൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് തരുന്നതനുസരിച്ച് അത് നമ്മൾ സ്റ്റേറ്റിലേക്ക് കൊടുക്കും. റിപ്പോർട്ട് തരുന്നത് മുറക്കെ നമ്മൾ അതിൽ നടപടി സ്വീകരിക്കും. വാക്സിൻ സൂക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്താൻ ജില്ലയിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും DMO നിർദ്ദേശം നൽകി. 800,000 രൂപയോളം വില വരുന്ന വാക്സിനാണ് അശ്രദ്ധ മൂലം പാഴായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇടവേള. സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ല എന്നത് പല അന്ധവിശ്വാസങ്ങളിൽ ഒന്നായാണ് കാണുന്നതെന്ന് നിയമസഭാ സ്പീക്കർ MB രാജേഷ്. സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നും സ്പീക്കർ MB രാജേഷ് പറഞ്ഞു. നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ 100 ദിവസത്തിനിടെ ആശങ്കയില്ലാത്ത വിധം അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ മാത്രമാണ് പരിമിതിയുള്ളത്. അടിയന്തരാവസ്ഥയേക്കാൾ ഗുരുതര സാഹചര്യത്തിലൂടെ രാജ്യം കടന്നുപോകുന്ന കാലത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നും അത് തുടരുമെന്നും സ്പീക്കർ MB രാജേഷ് പറഞ്ഞു. സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല.
ഞാനത് പരിശോധിച്ചു, നന്നായിട്ട് നോക്കി. സ്പീക്കർ നിലപാടുകൾ പറയാൻ പാടില്ല എന്നൊന്നും ഭരണഘടന വിലക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്നല്ല, അടിയന്തരാവസ്ഥയേക്കാൾ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അപ്പോൾ സ്പീക്കർ പോലുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ഒരുപോലെ അപകടകരവും പരസ്പരം ചേർന്ന് നിൽക്കുന്നതുമാണ്. ഒന്നിനെ ചൂണ്ടിയാണ് മറ്റൊന്ന് വളരുന്നത്. എല്ലാ തരത്തിലുള്ള വർഗീയതയും അപകടകരമാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്കാണ് അധികാരം പിടിക്കാനാവുക എന്നതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത കൂടുതൽ അപകടകരമാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ മതമല്ല. വർഗീയത മതവുമായിട്ട് യാതൊരു ബന്ധമില്ല. മതത്തിൻ്റെ രാഷ്ട്രീയ ഉപയോഗമാണ് വർഗീയത. ജിന്ന പള്ളിയിൽ പോയിട്ടുള്ള ആളല്ല ഒരിക്കലും. ഇസ്ലാമിൻ്റെ എല്ലാ നിഷ്ഠകൾക്കെതിരായിട്ട് ജീവിച്ച ആളാണ്. സവർക്കർ നിരീശ്വരവാദിയായിരുന്നു. യഥാർത്ഥ വിശ്വാസിക്ക് വർഗീയവാദിയാവാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മഹാത്മാഗാന്ധിയാണ്. പല കാര്യങ്ങളിലും അഭിപ്രായം പറയുമ്പോൾ സൈബർ ആക്രമണം കൂടുകയാണ്. മക്കളെ അടക്കം മുൻനിർത്തി വർഗീയ ലക്ഷ്യത്തോടെ സൈബർ ആക്രമണം നടക്കുകയാണെന്നും ഇതിനെ വിലകൽപ്പിക്കുന്നില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു നിയമസഭാ സ്പീക്കർ. കൈരളി ന്യൂസ് പാലക്കാട്. 2020 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരത്തിൽ കൈരളി ന്യൂസിന് 2 അവാർഡുകൾ. മികച്ച ശാസ്ത്ര പരിസ്ഥിതി ഡോക്യുമെന്ററിയായി കൈരളി ന്യൂസ് സീനിയർ എഡിറ്റർ കെ രാജേന്ദ്രന്റെ അടിമത്തത്തിന്റെ 2 വരവ് തെരഞ്ഞെടുത്തു. മികച്ച ബയോഗ്രഫി ഡോക്യുമെന്ററിയായി ബിജു മൊത്തത്തിയുടെ കരിയർ തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്തെ ടെലിവിഷനുകളിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളുടെ നിലവാര തകർച്ചയെ ജൂറി വിമർശിച്ചു. മികച്ച ഡോക്യുമെന്ററി സയൻസ് ആൻഡ് എൻവയോൺമെന്റ് അടിമത്തത്തിന്റെ 2 വരവ് കൈരളി ന്യൂസ്. സംവിധാനം കെ രാജേന്ദ്രൻ 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം കൈരളി ന്യൂസ് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മികച്ച ഡോക്യുമെൻ്ററി ബയോഗ്രാഫി കരിയൻ കൈരളി ന്യൂസ്. സംവിധാനം ബിജു മുത്തത്തി 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം കൈരളി ന്യൂസ് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ആഫ്രിക്കയിലെ ഖാനയിൽ ദുഷ്കര സാഹചര്യത്തിൽ ചിത്രീകരിച്ച അടിമത്തത്തിന്റെ 2 വരവ്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായ ഈ മാലിന്യങ്ങൾ കേരളത്തിലടക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഗുരുതര അവസ്ഥകളെ ചിത്രീകരിക്കുന്ന ഒന്നാണെന്ന് ജൂറി വിലയിരുത്തി. വയനാട്ടിൽ നക്സലേറ്റ് നേതാവ് വർഗീസിനൊപ്പം ആദിവാസി സമരങ്ങളിൽ പങ്കെടുത്തതിന് ജയിലിലടയ്ക്കപ്പെട്ട വിപ്ലവകാരി കെ കരിയന്റെ അധികം ആരും അറിയപ്പെടാത്ത ജീവിതത്തെ പകർത്തിയതാണ് കരിയനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ടെലിവിഷൻ പരമ്പരകളിൽ സ്ത്രീകളെയും കുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്നതിൽ ജൂറി കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ സെൻസർ ചെയ്യുക എന്നുള്ളതല്ല ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ നയം. പ്രത്യേകിച്ച് ചാനലിൻ്റെ അധികാരികളുമായി ആദ്യം സംസാരിക്കണം. നിലവാരമുള്ള സീരിയലുകൾ പ്രക്ഷേപണം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഉറച്ച നിലപാടാണ് ഗവൺമെൻറ്റുള്ളത്. കുട്ടികൾക്കുള്ള ഹ്രസ്വചിത്ര വിഭാഗത്തിൽ എൻട്രികൾ ഒന്നുമില്ലാതിരുന്നത് ഖേദകരമാണെന്നും ജൂറി വിലയിരുത്തി. നിലവാരമുള്ള എൻട്രികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ മികച്ച സീരിയൽ, സംവിധായകൻ, കലാസംവിധായകൻ എന്നീ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലും ഇത്തവണ പുരസ്കാരം നൽകിയില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. 20 വർഷത്തെ സൈനിക നടപടികൾക്ക് ശേഷം അമേരിക്കൻ സേന പിൻവാങ്ങിയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം താലിബാൻ പൂർണ്ണമായും കൈയാളിയിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയാണ് അഫ്ഗാൻ ജനത. സാമൂഹികമായ അരക്ഷിതാവസ്ഥയോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും അഫ്ഗാൻ ജനതയെ ഭയപ്പെടുത്തുന്നു. അമേരിക്കൻ സേനാ പിന്മാറ്റത്തിന്റെ തൊട്ടുപിറ്റേന്ന് തന്നെ അഫ്ഗാനിലെ ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. താലിബാനോടുള്ള ലോകരാജ്യങ്ങളുടെ അതൃപ്തിയും നിസ്സഹകരണവും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാമ്പത്തിക നില തകിടം മറിഞ്ഞിരിക്കുകയാണ്. IMFഉം ലോകബാങ്കും കഴിഞ്ഞ മാസം തന്നെ അഫ്ഗാനുള്ള സാമ്പത്തിക സഹായങ്ങൾ നിർത്തലാക്കിയിരുന്നു. സമ്പദ്വ്യവസ്ഥ തന്നെ തകർന്നേക്കുമെന്നുള്ള ആശങ്കയെ തുടർന്നാണ് ആൾക്കൂട്ടം പണം പിൻവലിക്കാനായി തിരക്കുകൂട്ടുന്നത്. എന്നാൽ മിക്ക ATMകളും കാലിയാണ്. അതേസമയം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരോട് എത്രയും വേഗം ജോലിയിൽ പ്രവേശിക്കണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സ്ത്രീകൾ തങ്ങളുടെ ജോലി ബന്ധുക്കളായ പുരുഷന്മാർക്ക് കൈമാറണമെന്നായിരുന്നു താലിബാന്റെ നിർദ്ദേശം. എന്നാൽ രാജ്യത്തെ വിദ്യാഭ്യാസ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ആരോഗ്യമേഖല സ്തംഭിക്കുകയോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയോ ചെയ്താൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നതിനാലാണ് താലിബാന്റെ ഈ മനംമാറ്റം.
വിദേശ സൈന്യത്തിനും അഷ്ഫ്ഗനി സർക്കാരിനും പിന്തുണ നൽകിയിരുന്നവർക്ക് പൊതുമാപ്പ് നൽകിയതായി താലിബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും വീട് വിട്ടിറങ്ങാൻ മടിക്കുകയാണ്. ആരോടും പ്രതികാര നടപടിയുണ്ടാകില്ലെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇത്തരക്കാരെ കണ്ടെത്താൻ താലിബാൻ വീടുകൾ കയറി പരിശോധനകൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിദേശസേന പൂർണ്ണമായി പിന്മാറിയതോടെ വരും ദിവസങ്ങളിൽ താലിബാന്റെ പ്രതികാര നടപടികൾ ഉണ്ടായേക്കുമോ എന്നുള്ള ഭയവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം താലിബാന്റെ അടുത്ത നീക്കം പാഞ്ചീർ ലക്ഷ്യമിട്ടാണ്. ഇവിടേക്കുള്ള ഇന്റർനെറ്റും അവശ്യ സാധനങ്ങളുടെ വിതരണവും ഇതിനോടകം തടഞ്ഞിട്ടുണ്ട്. താലിബാനെ പ്രതിരോധിക്കാൻ എത്രത്തോളം ഇനി പാഞ്ചീറിന് കഴിയുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. അൽഖൈദയുടെ ആവശ്യം തള്ളി താലിബാൻ. കശ്മീർ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും താലിബാൻ. ഇന്ത്യയുമായി നല്ല ബന്ധം തുടരണമെന്നാണ് ആഗ്രഹം. കശ്മീരിൽ ഇടപെടുന്നത് തങ്ങളുടെ നയത്തിന് വിരുദ്ധമാണെന്ന് താലിബാൻ വക്താവ് അനസ് അഗ്നി. കശ്മീർ വിഷയത്തിൽ ലഷ്കറിനെയും ജെയ്ഷെ മുഹമ്മദിനെയും താലിബാൻ പിന്തുണയ്ക്കുമെന്നത് പ്രചാരണം. അതേസമയം അമേരിക്കൻ സേനാ പിന്മാറ്റത്തെ ന്യായീകരിച്ച് ജോ ബൈഡൻ രംഗത്തെത്തി. അമേരിക്കയുടെ തീരുമാനം ശരിയായിരുന്നുവെന്നും അഫ്ഗാൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും ബൈഡൻ പ്രതികരിച്ചു.